പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് കോഴിക്കോട് എന്നുള്ള ഒരു ജാസ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു പായസമാണ് നമ്മൾ ചെയ്യുന്നത്. കോഴിക്കോട് നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ രുചികളിൽ എപ്പോഴും കോഴിക്കോടിനാണ് ഒന്നാം സ്ഥാനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെച്ച് നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഒരിക്കലും ഈ പായസം മോശമില്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള പായസം, നമുക്ക് വേഗം അരിക്കാണ്ട് കിടക്കാം. നമ്മൾ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് പത്തിരിപ്പൊടി, അതാണ് എടുത്തു കൊണ്ടിട്ടാ അരിപ്പൊടി, അരിപ്പൊടി വറുത്തത് തന്നെ പത്തിരിപ്പൊടി. അപ്പം അത് ആദ്യം തന്നെ നമുക്ക് കുഴയ്ക്കണം കുറച്ച് വെള്ളം കൊണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കുന്നു. ആരും ഒരാൾ പറഞ്ഞു ഈ അടുപ്പിൽ ഇങ്ങനെ ഇത് കാണിക്കുമ്പോൾ ഈ AK-47 കൊണ്ട് ആകണ പോലുള്ള ശബ്ദം ഒന്ന് ഇതിൽ നിന്ന് കേൾപ്പിച്ചു കൊടുത്ത ശബ്ദം കണ്ടാ ശരിക്കും അതുപോലെ നോക്കിയില്ലേ. അപ്പൊ ആ വെള്ളം ചൂടാവട്ടെ. അപ്പൊ അതിനു മുന്നേ അല്ല, വെള്ളം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതടപ്പിൽ നമുക്ക് വേറെ സാധനം ചെയ്യാം. എടുക്കട്ടെ. പിന്നെ ഇത് 100 ഗ്രാം കടലപ്പരിപ്പാണ്. ഇത് 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട്, അതായത് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ ഒരു കുക്കറിൽ 1 വിസിലടി പീനം വേവിക്കട്ടാ. അപ്പോൾ കുക്കറിലേക്ക് തന്നെ ഇടാം. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചു, കടലപ്പരിപ്പ് വേവിക്കാൻ വെച്ചു. ഇനി അടുത്തത് ശർക്കരയാണ്. ശർക്കര നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഈ പായസത്തിന് വേണ്ടി, ഈ പായസത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ഇതിന് മണിപ്പായസം എന്നാണ് പറയണതെന്ന് ആൾ പറഞ്ഞത് കേട്ടാ. നമുക്ക് കൃത്യമായിട്ട് പേരറിയില്ല, നമ്മളിത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല, നമ്മളിത് കണ്ടിട്ടില്ല, ഇന്നലെ വന്നിട്ടില്ല കേട്ടാ. അപ്പൊ 300 ഗ്രാം ശർക്കര, അതാണ് നമ്മൾ ഒരുക്കാൻ പോണത് കേട്ടാ. ശർക്കര പൊടിയാണിത്, എന്റെ ശരിയില്ല റെഡി. ഇത് പിന്നെ പൊടി ശർക്കര കാരണം പെട്ടെന്ന് തന്നെ ഉരുകും. കുഴപ്പമില്ല. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ വെള്ളം തിളച്ചു, നമുക്ക് ഈ അരിപ്പൊടി കുഴയ്ക്കാം. ആ ഇത് വിസിലടിച്ചിട്ടാ. അപ്പം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇത് ശർക്കര ഉരുകിയിട്ടാ. അപ്പം നമുക്ക് ഇതിൻ്റെ തീ ആണ്ട് ഓഫ് ചെയ്യാം. പൊടി കുഴയ്ക്കാൻ പോവാണ് കേട്ടാ. അപ്പം നമ്മൾ ഉപ്പൊന്നും ഇടണില്ല, വെറുതെ പൊടി ഇല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കണം. കോഴിക്കോട്ടര ആ രീതിയിൽ ചൂട്, അത്രയ്ക്ക് ചൂടില്ല, കുഴയ്ക്കാം. നമ്മുടെ ആടേര അടപ്രഭൻ്റെ ഒരു അതല്ല, അത് പച്ചരി അല്ലേ, പച്ചരി കുതിർത്ത് ഇത് വറുത്ത പൊടിയല്ലേ. ഇതിന് കുഴച്ചു. ഇനി നമ്മളിത് കുഞ്ഞു കുഞ്ഞ മണികളായിട്ട് ഇത് ഉരുട്ടാൻ പോവാണ്. ചെറിയ ചെറിയ മണികൾ കേട്ടാ, നമ്മുടെ ചുക്കുണ്ടര പോലെ തന്നെ. ഞാനിത് കണ്ടിട്ടില്ല പായസം, അതുകൊണ്ട് ഇത്രയും പോകുന്ന മണികളാണോ എന്നറിയില്ല കേട്ടാ. ഇതിലും വലുതാണോ ഇതിലും ചെറുതാണോ, കോഴിക്കോടുകാർക്ക് കോഴിക്കോടുകാർക്ക് അറിയാം. ഇത് എനിക്കൊരു സാധനം കാണിച്ചാലേ പിന്നെ ഇതേ എടുക്കട്ടാ. ഇതിങ്ങനെ ഒരു മണ്ണി എടുത്തിട്ടേ ഇതിലേക്ക് ഇങ്ങനെ ഇടുമ്പളേ കേട്ടാ ജെറ്റ് പോണ പോലെ പിന്നെ നോക്കാം. ഞാൻ ഞാനിടാം ജെറ്റ് പോണ പോലെ, അത് ഈ വെള്ളത്തിന് ചൂട്. ആ നമ്മൾ ജെറ്റ് വിമാനം പോവില്ലേ, അതിന്റെ പിന്നിൽ ഒരു പുക ഉണ്ടാവില്ലേ, അതുപോലെ ഉണ്ട് ഈ സാധനം പോകുമ്പോ. എന്തായാലും നമ്മുടെ ഈ അടുപ്പിന് നല്ല ഐശ്വര്യമുണ്ട്, കാരണം ഇങ്ങനെ മധുരം പായസമാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ കൂടുതൽ ചെയ്യുന്നത് അല്ല സരിത. ഈ ടൈപ്പ് പായസമൊക്കെ ഇല്ലേ
വില സദ്യകൾക്കൊക്കെ ഇനി ഒരു 2000 പേർക്കുള്ള സദ്യക്കാണെങ്കിൽ ഈ ഉരുളകളുണ്ടെങ്കിലേ വില മെഷീൻ കൊണ്ടിട്ട് വരും ഇല്ലേ കണ്ടമാനം പേർക്ക്. ഈ സ്റ്റൗവ് പിന്നെ ഇതിൻ്റെയൊക്കെ വില ചോദിച്ചിട്ടൊക്കെ കമൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ പൂങ്കുന്നത്തുള്ള സൺ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയാണ് നാട്ടെടുത്തത്. നല്ല കടയാട്ടാ, അത് വേണമെങ്കിൽ കാണിച്ചു തരാം ആ കട. അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റികളിലുള്ള ഹുഡ് ആൻഡ് ഹോബ്, അതിൻ്റെ വില നിലവാരം അതൊക്കെ നമുക്ക് പറയാം. പല ബ്രാൻഡഡായിട്ടുള്ള സാധനങ്ങൾ മാത്രം ആ കടയിലുള്ളൂ. ഇതേ ഇത് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പോയപ്പോഴേ മൂന്ന് സാധനങ്ങളും ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചേട്ടോ. അതായത് ഈ ചിമ്മിണിയും ഈ സ്റ്റൗവും പിന്നെ നമ്മുടെ ഈ സിങ്കും. ഇത് മൂന്നും കാഫിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കാനായിട്ട് വിളിച്ചു പറഞ്ഞേ നാനോ വൈറ്റിടുന്ന ടീം ഇന്ന് വരും. അപ്പോൾ അവർക്ക് ഈ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞത് രണ്ടും സിങ്കും ഈ സ്റ്റൗവും കിട്ടണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവിന് അത് കട്ട് ചെയ്യണമല്ലോ, നാനോ വൈറ്റ് കട്ട് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇത് ഇന്ന് തന്നെ പോയിട്ട് എടുക്കാൻ പറഞ്ഞു, ഞങ്ങളോട് എടുക്കാൻ പറഞ്ഞു. ആൽവിന് കൂടെ വരെ ഒഴിവില്ല, നമ്മളോട് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തോന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ സിങ്ക് എടുക്കുമ്പോൾ ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കണം, ബൗള് വിത്ത് ബോർഡ് വേണം എടുക്കാൻ പറഞ്ഞു. അതായത് പാത്രം കഴുകാനുള്ള ബൗളും പിന്നെ പാത്രം കഴുകിയിട്ട് നമ്മളിങ്ങനെ കമിഴ്ത്തി വയ്ക്കില്ലേ അതിൻ്റെ കൂടെ ചേർത്തിട്ട് ബോർഡ്, അതാണ് ബൗള് വിത്ത് ബോർഡ്, അതെടുക്കുക. പിന്നെ സ്റ്റൗവ് മൂന്ന് ബർണറിൻ്റെ എടുക്കണം എന്നും പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഷോപ്പിൽ പോയി. ഷോപ്പിൽ പോയിട്ട് ആദ്യം സിങ്ക് നോക്കിയിട്ടാണ്. അപ്പോൾ സിങ്ക് നോക്കിയപ്പോൾ സിങ്ക് ഞാനിങ്ങനെ അവിടെ നിന്നിട്ട് ബൗൾ വിത്ത് ബോർഡ് പറഞ്ഞു. അപ്പോൾ അവർ അങ്ങനത്തെ ഇരിക്കണം കാണിച്ചു തന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കുറേ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് പല കമ്പനികളുടെയും. അപ്പോൾ വലിയൊരു 10-12 അടി നീളത്തിലുള്ള മരത്തിൻ്റെ പലകേമെ ഇങ്ങനെ ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ അത് നോക്കിയപ്പോൾ 16,000-18,000 രൂപയ്ക്കേട്ട വില അതിൻ്റെ. അപ്പോൾ ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ മോഡല് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പറ്റിയ സാധനം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുമിലേക്ക് ഞാൻ നോക്കി നിൽക്കുക. ഞാൻ വിലയാണ് കേട്ടോ നോക്കണേ. ഈശ്വര എത്ര വിലയുള്ള സാധനമൊക്കെ എന്തിനാണ്? പാത്രം കഴുകാൻ തന്നെയല്ലേ പറ്റുള്ളൂ, വേറെ പ്രത്യേകിച്ച് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇത്ര രൂപ കൊടുത്ത് വാങ്ങിയിട്ട്. വിചാരിച്ച് നോക്കാട്ടാ. അപ്പോൾ ചേട്ടൻ്റെ മുഖത്താണെങ്കിൽ ഒരു സുഖല്യ, ആകെ ഒരു വിഷാദ ഭാവത്തിലാണ് ആൾ നിൽക്കണേ. അപ്പോൾ വില കേട്ടിട്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ചേട്ടാ ചേട്ടന് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചു. അല്ല ഇത് നമ്മളിങ്ങനെ കൊണ്ടുപോകാന്നാണ് ഞാൻ ആലോചിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ നമുക്ക് നമ്മുടെ കാറിൽ കൊള്ളില്ലേ എന്ന് പറഞ്ഞു. ഇത് കാറിൽ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൾ നിൽക്കണേ. എന്നിട്ട് പിന്നെ ഇതെങ്ങനെയാവും അവിടെ ഫിറ്റ് ചെയ്യുക? അപ്പോൾ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരൊന്ന് വന്നിട്ടുണ്ടല്ലോ, നമ്മളിത് വാങ്ങിക്കൊണ്ട് കൊടുത്ത് അവർ ഫിറ്റ് ചെയ്തോളും എന്ന് പറഞ്ഞു. അല്ലടി അന്നാളിത് എങ്ങനെയാണ് നമ്മളിത് ഇവിടെ നിന്ന് എടുക്കുക, അതെങ്ങനെ ഇത് കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പറയണത്. ലാസ്റ്റ് പറഞ്ഞു പിടിച്ച് വന്നപ്പോഴാണ് എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ വിചാരം ഇത് ഫിറ്റ് ചെയ്ത് അവിടെ ഡിസ്പ്ലേക്ക് വേണ്ടി ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒരു 12-15 അടി നീളമുള്ള ഒരു പലക. ആ പലക അടക്കാണ് അവർ തരാന്നാണ് വിചാരം. അപ്പൊ ഇതെങ്ങനെയാണ് ഈ പലക ഇത്രയും നീളത്തിലുള്ള പലക അടക്കാൻ എങ്ങനെയാ? അപ്പൊ ഞാൻ പറഞ്ഞ ഇത് ഇത് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചാണ് കണ്ട, ഇത് നമ്മളിങ്ങനെ എടുക്കാൻ കിട്ടുന്നുണ്ട്. ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്തു. ഇതിങ്ങനെ ഈ സിങ്ക് ഇരിക്കുന്ന അത്ര ഭാഗം ഓട്ടയാ, അതും ഇങ്ങനെ ഇറക്കി വെച്ചേക്കാണ് ആ പലകയും അവര് കണ്ട. ഇതിങ്ങനെ എടുക്കാൻ കിട്ടും ചേട്ടാ, ഇത് ഇങ്ങനെ ഇതാ കിട്ടുള്ളല്ലാണ്ട് പലകയല്ല. അപ്പൊ അപ്പൊ നീയല്ല പറഞ്ഞ ബൗള് ഇത് ബോർഡ് എന്ന്. അപ്പൊ ബോർഡ് എന്ന് പറഞ്ഞ ഈ സാധനമല്ലേ ബോർഡ്. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെയൊക്കെ നടന്ന് നോക്കാട്ടാ. അവിടെ നടന്ന് കടയിൽ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേ, നമ്മൾ സാധാരണ ഇങ്ങനെയാ, നമുക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ നമ്മൾ മിണ്ടാൻ പോവില്ല. ചേട്ടൻ അങ്ങനെയല്ല, അറിയാത്ത കാര്യമാണെങ്കിലും അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഭയങ്കര വിശദമായി പറഞ്ഞു തരും. അപ്പോൾ എൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞേ, ആധുനികമായ ഇപ്പോഴത്തെ ആധുനികമായ അടുക്കളകളിലെ സരിതേ എന്തൊക്കെ സാധനങ്ങളാണെന്നറിയോ, അടുക്കള മാത്രമല്ല ആധുനിക ഇത്, അടുക്കളയിലത്തെ പല സാധനങ്ങളും ആധുനികമായിട്ടുള്ള സാധനങ്ങളാന്നൊക്കെ പറഞ്ഞു വിട്ടാ. അപ്പോൾ ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമല്ല കിച്ചൺ ആക്സസറീസ് എല്ലാം ഉണ്ട് നമുക്ക്. എന്താ പറയുക, കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക്. എന്താ പറയുക, ഈ സിങ്കിലൊക്കെ ഉറപ്പിച്ച് വെച്ചിട്ട് വെജിറ്റബിൾസ് കഴുകാനൊക്കെയുള്ള ട്രേകളൊക്കെ ഇല്ലേ സ്റ്റീലിൻ്റെ, അങ്ങനത്തെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്.
അപ്പോൾ അതുപോലത്തെ വല്ലതും കണ്ടിട്ടാവും എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ. അപ്പോൾ ഞാൻ എന്തുട്ടാണ് ചോദിച്ചു പറഞ്ഞു. കഷ്ണമൊക്കെ നുറുക്കാനുള്ള സാധനം നോക്കിയേ, അടിപൊളി സാധനം എന്ന് പറഞ്ഞിട്ട് ദേരിക്കുന്ന കണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു. ഇത് അടുക്കളയിൽ പച്ചക്കറി കഷ്ണം നുറുക്കാനുള്ള സാധനമാണ് അത് എന്ന് പറഞ്ഞു. നമ്മളൊക്കെ വെറുതെ മരത്തിൻ്റെ പല ഗേമിലൊക്കെ വെച്ചിട്ടല്ലേ അല്ലേ നുറുക്കാൻ നോക്കിയ സാധനം ഇരിക്കണേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ഒരു സ്റ്റീലിൻ്റെ സാധനം ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു സാധനം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ, അതായത് നമ്മുടെ നമ്മൾ വീട് വരയ്ക്കില്ലേ ഇങ്ങനെ 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 അങ്ങനത്തെ ഒരു ഷേപ്പിൽ സ്റ്റീലിൻ്റെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. അതിനിങ്ങനെ മലർത്തി വെച്ചേക്കാം, അതായത് നീളം കൂടിയ ഭാഗം മോളിൽ എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് നോക്കിയപ്പോൾ ഇലക്ട്രിക് ചിമ്മിണി 35,000 രൂപ. ആ അത് മലർത്തി വെച്ചാണ് സാധനം അറിയാം, അത് കഷ്ണം നുറുക്കാനുള്ളതാന്ന് എനിക്കൊന്ന് പറഞ്ഞിരുന്നതാ. അതിൻ്റെ അടുത്ത് പോയിട്ട് നോക്കിയാൽ മതി എന്നിട്ട് സാധനം എന്ന് മനസ്സിലാവും. അപ്പോഴേക്കും അകലെന്ന് കണ്ട ആളെന്നെ ഉറപ്പിച്ചു അത് പച്ചക്കറി വെച്ച് നുറുക്കാനുള്ളതാണ്. അയ്യോ ആ കടയിൽ ചെന്ന് നിന്നിട്ട് ചേട്ടൻ ഇതുപോലെ ഓരോന്ന് ഭയങ്കര സീരിയസിലാ. ഞാൻ ചിരിച്ച് 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 എനിക്ക് വയ്യാണ്ടായി. കടക്കാരൊന്നും കേട്ടിട്ടില്ല അവിടെ നിറയെ മറ്റേ CCTV ഉണ്ട്, അവർ പിന്നീട് ചിലപ്പോ അതൊക്കെ കണ്ടിരുന്ന് ചിരിച്ചിട്ടുണ്ടാവും. ഇതുപോലെ ഓരോന്ന് ഒരു സിങ്ക് കണ്ടിട്ട് വരും, ഈ സിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ ഇതിന്റെ കളറാണ് എനിക്ക് പിടിക്കാത്ത. ജാതി ചുവപ്പ് കളർ, എന്നിട്ട് അതിന്റെ സിങ്ക് എങ്ങനെ സ്റ്റീലിൻ്റെ സാധനത്തുമ്മലൊക്കെ ഒരു ഒന്നുകിൽ നീല അല്ലെങ്കിൽ ചുവപ്പ് കളറിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടാവുമല്ലോ നമ്മൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമല്ലോ പൊളിച്ച് കളയാം. അപ്പം അങ്ങനെ ആ ചുവപ്പ് കളറിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഇതായിട്ടാണ് അത് ഇരിക്കുന്നത്. എന്നിട്ട് ചേട്ടാ പറയാം, എനിക്ക് ഇതിൻ്റെ കളർ ഇഷ്ടമായില്ല, കളർ മറ്റേ സ്റ്റീലായിരുന്നെങ്കിൽ നമുക്ക് ഇത് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അതിൻ്റെ ഭാഗം ഇങ്ങനെ കുറച്ചിങ്ങനെ മാറ്റി കാണിച്ചു കൊടുക്കേണ്ടത് സ്റ്റീൽ തന്നെയാണ്. അല്ല പലർക്കും നമ്മളുടെ ചാനലിൽ കുറെ പേര് കമന്റ് ഇട്ടിട്ട് ഞാൻ കണ്ട് 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 എനിക്ക് തന്നെ മതി. സരിത അജുവേട്ടനെ കളിയാക്കണു, പാവ മനുഷ്യനെ കളിയാക്കി ചിരിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട്. കളിയാക്കി ചിരിക്കണതല്ല, ഇങ്ങനെ തോർന്ന് കാണുമ്പോൾ നമുക്ക് ചിരി വരില്ലേ, സ്വാഭാവികല്ലേ. ഞാനല്ല അപ്പൊ വിനീതും നിന്നിട്ട് ചിരിക്കാറുണ്ട് ചേട്ടൻ്റെ ഓരോന്ന് പറയണ കേട്ടിട്ട്. ചേട്ടൻ തമാശയായിട്ട് വല്ലതും പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്രയ്ക്ക് ചിരി വരില്ല, പക്ഷെ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ പറയും അപ്പൊ ചിരി വരും. അങ്ങനെ ചിരിക്കണതാട്ടാ, അല്ലാണ്ട് കളിയാക്കണതല്ലാട്ടാ. അതൊക്കെ രസം നമുക്കതൊക്കെ ഇഷ്ടാ ജീവിതത്തിൽ, ഇതൊക്കെ അല്ലേ നമ്മളുടെ സീരിയസ് ആയിട്ടാണ് എന്തായിരിക്കും അവസ്ഥ. ചിരി വരുമ്പോ ചിരിക്കണ്ടേ, ചിരിക്കണം മനുഷ്യൻ ചിരിക്കണം. അപ്പൊ നമ്മുടെ ലാസ്റ്റായി ഇത് കഴിഞ്ഞു കേട്ടാ, ഇത് കഴിഞ്ഞു. ഇതിനി നമ്മള് ഒരു മറ്റേ ഈ ഇഡ്ലി ചെമ്പിൻ്റെ ഇതിൽ വെച്ചിട്ട് നമ്മൾ വേവിക്കാൻ പോവാണ്. നമ്മുടെ കടലപ്പരിപ്പ് നമുക്ക് ഒരു വിസിലടിച്ചു ദേ, അത് വെന്തുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാറ്റി വയ്ക്കാം നമുക്ക് ചൂട് കറക്റ്റ് വേണം. അടുത്തത് നമ്മൾ ഐ ഇത് ഈ മണികൾ വേവിക്കാൻ പോകണം. ഇഡ്ലി ചെമ്പ് അടുപ്പത്ത് വെച്ചു, അതിന് തട്ടുണ്ട്. ഈ തട്ടുമ്മ വേണമെങ്കിൽ വെളിച്ചെണ്ണ പറ്റാം, പക്ഷെ നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, വേവിച്ചെടുക്കാനെ പറഞ്ഞിട്ടുള്ള. അപ്പൊ നമുക്ക് പായസത്തിലേക്ക് വെളിച്ചെണ്ണ മണം വരും, അതുകൊണ്ട് വേണ്ട മൂടി വെച്ചു. നമ്മളത് ആഹാ മണിപ്പൂട്ട് വെന്തു, മണിപ്പൂട്ടല്ല ഈ മണികൾ വെന്തു കേട്ടാ. ഇനി നമ്മൾ പായസം വയ്ക്കാൻ പോവാണ്. പായസം വയ്ക്കാനായി തന്നെ നമ്മൾ ഇത് അടുപ്പത്ത് വയ്ക്കണം, തീ കത്തിച്ച് അടുപ്പത്ത് വയ്ക്കണം. നമ്മുടെ പാത്രം ചൂടായി, അപ്പോൾ നമ്മൾ ഇതിലേക്ക് ശർക്കര നീര് ഒഴിക്കണം കേട്ടോ. ഇത് അരിക്കേണ്ട ആവശ്യമില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കല്ലും കട്ടയും ഒന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഈ ഉരുളകൾ ഇടുന്നു കേട്ടോ, വേവിച്ച് വെച്ചിട്ടുള്ള. ആഹാ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അല്ല നല്ല രസമുണ്ടല്ലേ കാണാൻ. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ഈ മണികളിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ കടലപ്പരിപ്പില്ലേ വേവിച്ചത്
അത് വെള്ളം ഒന്നും ചെയ്യണ്ട് ഇതിലുള്ള വെള്ളം കൂറ്റി കളഞ്ഞ് അത് ഇരിക്കുന്നുണ്ട്. കടലപ്പരിപ്പ് കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, എന്താ പോലെ തോന്നില്ല, തൊട്ട് കഴിഞ്ഞപ്പോൾ പൊടിയും. സാധാരണ കണ്ടിട്ടില്ലല്ലോ അല്ലേ ഇങ്ങനത്തെ ഒരു പായസം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പായസം. അതുകൊണ്ടാണ് നമ്മൾ കമന്റിൽ ഇത് കണ്ടപ്പോ തന്നെ ഇത് ചെയ്യാന്ന് വിചാരിച്ചത്. നമ്മൾ ഓൾറെഡി 10 പായസം ഏതൊക്കെയാന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ തോരണത്തിനെ കട്ട് ചെയ്തിട്ടാണ് ഇതിനെ കയറ്റിയത്. എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാവും എന്നൊരു തോന്നൽ തോന്നി. പുതുമ എന്ന് പറഞ്ഞാൽ കോഴിക്കോടുകാർക്ക് അറിയാം, നമുക്കറിയില്ല എന്നുള്ള. ഇതിലേ ഇപ്പൊ ഞങ്ങള് വിചാരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി ഇതിൽ ശർക്കര നീര് പിടിക്കട്ടെ. അതായത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ കടലപ്പരിപ്പിൻ്റെയും ഈ മണികളുടെയും ഓരോ തന്മാത്രയിലും ശർക്കര നീര് കയറി പിടിക്കട്ടെ. അതല്ല ശരി, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഇനി ഒരു നാളികേരത്തിന്റെ പാലാണ് നമ്മൾ ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു നാളികേരത്തിന്റെ നമ്മളിപ്പോ തൃശ്ശൂരാണെങ്കിൽ ഏറ്റവും കുറവ് ഒരു രണ്ട് നാളികേരത്തിന്റെ പാല എന്തായാലും ചേർക്കണം ഇതിലേക്ക് നമ്മുടെ ഒരു ഇത് വെച്ച്. പക്ഷെ ആള് പറഞ്ഞ പ്രകാരമാണ് നമ്മളിപ്പോ ചെയ്യണത്. ഇതെങ്ങനെയുണ്ട് വറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ നമ്മളിതില് ആള് ഉപ്പ് ചേർക്ക, ഒരു നുള്ളുപ്പ്. തൃശ്ശൂരല്ല, എല്ലാവരും പായസത്തിൽ ഒരു നുള്ളുപ്പ് ചേർക്കും, പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ചേർക്കാം ഇല്ല ചേർക്കണ്ട. അതിലുള്ള സാധനങ്ങളാവുമ്പോ റെഗുലേറ്റ് ചെയ്യാനിട്ട് അല്ല ഉപ്പ് ചേർക്കാം. ചിലപ്പോ ഇതിനങ്ങനെ ഉണ്ടാവില്ല, നമ്മൾ ചേർക്കണില്ല. പിന്നെ ഇതിൽ നെയ്യൊന്നും ചേർക്കണില്ല. അപ്പൊ പായസത്തിന് ഭയങ്കര പ്രത്യേകതകളുണ്ട്. ഇപ്പൊ നോക്കിയാ നന്നായി വരട്ടി വന്നിറങ്ങിട്ട് നോക്കിയേ, കണ്ട ഈ ശർക്കര നീരൊക്കെ കുറഞ്ഞു. അത്യാവശ്യം ഈ നമ്മൾ വരട്ടിയെടുക്കുന്ന രീതിയിൽ ഈ അടപ്രഥമൻ്റെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആട്ടേനെ ഇങ്ങോട്ട് വരട്ടിയെടുക്കില്ലേ, അതുപോലെ ആ രീതിയിലേക്ക് എത്തി തുടങ്ങി. ഒരു നാളികേരത്തിൻ്റെ രണ്ടാം പാലും മൂന്നാം പാലും കൂടി ചേർന്നത് നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകണം കേട്ടോ. വിളക്ക് സെറ്റ്. നാളികേരം പാൽ ഒഴിച്ചപ്പോൾ ഇത് തിളച്ചു, കണ്ട ഇനി ഒന്ന് കുറുകണം. നമ്മുടെ പായസം അതിൻ്റെ കട്ടിയിലേക്ക് വന്നുടങ്ങിക്കൊണ്ടിരിക്കുന്നു, കണ്ട പായസം കഴിക്കണം. ഇങ്ങനെ ടീസ്പൂൺ വേണ്ടി വരുന്നുണ്ടല്ലേ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, സജീവനും ഷാൻജാൻ്റെ കൊണ്ടുപോവാം, അവിടേക്ക് കൊണ്ടുപോവാം. കാരണം അവരിങ്ങനത്തെ കഴിച്ച് ഇങ്ങനത്തെ പായസം എന്തായാലും ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല. സാധനം കാണാൻ നല്ല ക്ലാസ്സാട്ട. നമ്മുടെ പായസം നോക്കിയാൽ ഇപ്പം ശരിക്ക് കറക്റ്റ് കട്ട് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ നാളികേരം പാലിൻ്റെ അല്ല നാളികേരം പാലല്ല ഒന്നാം പാലില്ലേ, ഒരു നാളികേരത്തിൻ്റെ ഒന്നാം പാല് മാറ്റി വെച്ചത് ഒഴിക്കണം. ഒരു തുണ്ട് വെള്ളം ചേർക്കാനാണ് നമ്മൾ പാല് പിഴിഞ്ഞു കേട്ടാ. ഇനി ഒന്ന് തിളക്കിയിട്ട് അതൊന്ന് തിളക്കണം, തിളച്ച വഴിക്കുന്ന തീ ഓഫ് ചെയ്യാം നമുക്ക്. ആഹാ പായസം ഗ്ലാമറായിട്ടാ. ആ തിളയിലേക്ക് വന്നു, അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ശരിക്കും തിളക്കാൻ പാടില്ല, അത് പലതരത്തും പല ഇതായിരിക്കും. ഇനി നമ്മൾ ഇത് തിളച്ച് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീരകമല്ലേ, ജീരകം എരി കുഞ്ഞ് ജീരകം, നല്ല ജീരകം ഒരു ടീസ്പൂൺ, ഒരു മൂന്നാലഞ്ച് ഏലക്കായി ആയിട്ട് ചേർത്ത് പൊടിച്ചിടുന്നത്. ഇത്തിരി ശർക്കര ചേർത്താണ് പൊടിച്ചോണം കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് ഇടണു, വീണില്ലല്ലോ അത് വീണു. ഇതാണ് ഇതിലത്തെ നെയ്യ് ചേർക്കണില്ല, ഒന്നും ചേർക്കണില്ല. ഇളക്കി കഴിഞ്ഞു, ഇനി ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടോ. ഇതിലേക്ക് ലയിച്ചു. അങ്ങനെ നമ്മുടെ മണിപ്പായസം റെഡി ആയിട്ടാണ്. നമുക്കിത് ഇനി ഇത്തിരി ഇങ്ങോട്ട് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം.
സജീവിന് പായസം കൊടുത്തു, പിന്നെ ഷാജിഞ്ഞേട്ട അവിടെ ഇല്ല, ആരും അവിടെ ഇല്ല, ചേട്ടന്മാരെ ആരും ഇല്ല. അപ്പൊ അവിടെ ഒരു ഗ്ലാസ് കൊടുത്തു പോന്നു. പിന്നെ ഞാൻ നീട്, പിന്നെ എല്ലാവർക്കും പായസം അങ്ങനെ ഇഷ്ടമല്ല, പിള്ളേർക്കൊന്നും പായസം ഇല്ല, അവർക്കൊക്കെ കൂടുതൽ ഇഷ്ടം ഈ വറുത്തും പൊരിച്ചേരുള്ള സാധനങ്ങളോടാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ നടന്നങ്ങട് ഒരു ഗ്ലാസ് അങ്ങോട്ട് തിരിച്ചു കൊടുന്നു. ഇത് കഴിക്കുമ്പോൾ കുറേ രുചികൾ നമ്മുടെ നാവിൽ വരും. ഇത് നമ്മുടെ കോഴിക്കോട്ടയിലേ അതിൻ്റെ ഒരു ഇത് വരും. പ്രത്യേകിച്ച് ജീരകമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്, നെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഇത് വരും. കടലപ്പരിപ്പ് കരുത, കടലപ്പരിപ്പ് കഴിക്കുമ്പോൾ ശരിക്ക് കടലപ്പരിപ്പ് പായസത്തിൻ്റെ രുചി വരും. അങ്ങനെ കുറേ പാകഭേദങ്ങൾ വേണ്ടി സാരിതോട് ചോദിക്കാം. ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ബോഡി എന്നിട്ട് ഇനി സാരിതാരെ അഭിപ്രായം പറയും. ജഗ്ഗുന് മധുരമുള്ള സാധനം കൊടുത്ത ജഗ്ഗുന്റെ മുഖം ഇരിക്കണ നോക്കിയ. കോഴിക്കോട്ട കഴിക്കണ ടേസ്റ്റ് ജീരകം കൂടി ഉള്ള കാരണമാണ്. പക്ഷേ ഈ കടലിന്റെ പരിപ്പ് മാത്രല്ലേ, ഇത് കഴിക്കുമ്പോ ശരിക്കും പായസത്തിന്റെ പോലെ തന്നെ. കടലപ്പരിപ്പിൻ്റെ കഥാനായകൻ സിനിമയിലെ കൊച്ചു പ്രേമൻ എല്ലാവരും പായസം ഉണ്ടാക്കിയിട്ട് കാർന്നിനെ തൃപ്തിപ്പെടുത്താനായിട്ട് നിൽക്കില്ല. അപ്പോൾ കൊച്ചു പ്രേമനാണ് അവിടുത്തെ ഏറ്റവും വലിയ പാചകക്കാരൻ. പാചകം ചെയ്യുന്ന ആളും വളഞ്ഞാണ്. അപ്പം കൊച്ചു പ്രേമൻ പറയും, ഭാര്യയോട് പറയും, നമ്മുടെ കടലപ്രഥമനെ വെട്ടാനായിട്ട് ഒരാൾക്കും പറ്റില്ലെന്ന്, നാം ഇത് മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ അപ്പോൾ പുളിച്ചു പോയി പറയുമ്പോൾ കൊച്ചു പ്രേമൻ പറയും, ഇമ്മണി പുളിക്കുന്നു. അപ്പോൾ കടലപ്രഥമൻ്റെ ഒരു ഒരു ടേസ്റ്റ് ഉണ്ട്. ഇത് പറഞ്ഞ പോലെ ആ കൊഴു മറ്റേ മണികൾ തിന്നുമ്പോൾ ശരിക്കും കൊഴുക്കട്ട ശർക്കര ഇട്ടിട്ട് തിന്നണ ഒരു രുചിയുണ്ട്. ജഗ് പറയാ ഗുലാബ് ജാമിൻ്റെ പോയിൻ്റ്. എന്തായാലും കുഴപ്പമില്ല, വെറൈറ്റി പായസം അങ്ങനെ പോരട്ടെ പായസങ്ങളല്ലേ. അപ്പൊ നമുക്ക് ഈ പായസം പറഞ്ഞു തന്നുള്ള ജാസ്മിന് ഞങ്ങളുടെ വക നന്ദി. അപ്പൊ നമ്മൾ നിർത്താണ്. ഇനി അടുത്ത പായസമായിട്ട് നമുക്ക് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.